السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമളാനു ശരീഫിൽ പടന്ന വാർത്ത വാട്സപ്പ് കൂട്ടായ്മ നടത്തുന്ന ഓൺലൈൻ പ്രഭാഷണത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ചിട്ടുള്ളത്. അള്ളാഹു ഇത്തരമൊരു നന്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ സഹകാരികൾ, ഇതിൻ്റെ ശ്രോതാക്കൾ എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ റമളാനു ശരീഫിൽ വീടുകളിൽ ലോക്ക്ഡൗണായി കഴിയുന്ന നാം, നമ്മുടെ പള്ളികളൊക്കെ അടക്കപ്പെട്ടു, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമായ ഇഫ്താർ, സമൂഹ ഇഫ്താറുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഈ ഒരവസരത്തിൽ ആദ്യമായി പറയാനുള്ളത്, ഏത് വാതിലുകൾ അടക്കപ്പെട്ടാലും നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ ഒരിക്കലും അടക്കപ്പെടരുതേ എന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ അടിമകളായ നമുക്ക് എന്ത് അള്ളാഹു നൽകുന്നുണ്ട് എങ്കിലും അതൊക്കെ എന്തെങ്കിലും ഒരു ഖൈറ് അതിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ മാത്രം നമ്മളിതിനെ വിലയിരുത്തേണ്ടതുണ്ട്. ഉദാഹരണമായി, ഈ ഒരു മഹാമാരിയെ ഒരു സത്യവിശ്വാസി കാണേണ്ട നിലപാട്, എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഞാനതിനെ രണ്ട് രൂപത്തിലായിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഉണർത്തുകയാണ്. ഈ മഹാമാരി അള്ളാഹു നമുക്ക് നൽകിയത് രണ്ടർത്ഥത്തിലായിരിക്കാം. ഒന്നുകിൽ അള്ളാഹു നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ തരാൻ ഉദ്ദേശിച്ചു, പക്ഷേ ആ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നിസ്കാരങ്ങളോ നോമ്പുകളോ സക്കാത്തുകളോ ഹജ്ജുകളോ എത്തുന്നില്ല. ആ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഇത്തരമൊരു മഹാമാരി നൽകുകയും ആ മഹാമാരിയിൽ നാം ക്ഷമിച്ച് നിലകൊണ്ടാൽ അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു ആ മഹാമാരി മുഖേന നമുക്ക് കിട്ടുന്ന പ്രതിഫലം മുഖേന അള്ളാഹു ഉദ്ദേശ പദവിയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനൊരു മഹാമാരി അള്ളാഹു നമുക്ക് നൽകിയത്. അല്ലായെങ്കിൽ നാം ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. ആ തിന്മകൾ പൊറുപ്പിക്കപ്പെടാൻ, ആ തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ നാം ചെയ്യുന്ന നിസ്കാരങ്ങളോ നോമ്പുകളോ സക്കാത്തുകളോ ഹജ്ജുകളോ ഒന്നും മതിയാവുന്നില്ല. അങ്ങനെയാകുമ്പോൾ ആ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇത്തരം മഹാമാരി നൽകുകയും ആ മഹാമാരിയിൽ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലമായി നമ്മുടെ ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തിരുന്നു എന്നൊരു സമീപനമായിരിക്കണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണം വരുമ്പോഴും സ്വീകരിക്കേണ്ട നിലപാട് എന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് അനുകൂലിക്കാം, നിങ്ങൾക്കത് തള്ളാം. ഏതായാലും എന്ത് പരീക്ഷണം വന്നാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഖൈർ ഉണ്ടാകുമെന്ന നിലക്കായിരിക്കണം നീങ്ങേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഒരു മുഅ്മിനിക്ക് അജബൽ അംറിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യത്തിൽ വളരെ അത്ഭുതകരമാണ്. ആ മുഅ്മിൻ എന്ത് സംഭവിച്ചാലും അവനിക്കത് ഖൈറാണ്. എന്നിട്ട് റസൂൽ പറയുകയാണ്, അവനിക്കൊരു നല്ല കാര്യം എത്തിയാൽ അവൻ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും, അതുവഴി അവനിക്ക് പ്രതിഫലം ലഭിക്കും. വൈൻ അസാബത്തുഹു, അവനിക്കൊരു ബുദ്ധിമുട്ടെത്തിയാൽ, ഒരു പ്രയാസമെത്തിയാൽ, സ്വബറ, അവൻ ക്ഷമ കാണിക്കും, അതുവഴി അവനിക്ക് കൂലിയാണ്. ഇങ്ങനെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രയാസം വന്നാലും അവനിക്കത് ഖൈറ് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗണിൽ, ഈ മഹാമാരിയിൽ, ഈ കൊറോണയിൽ നാം ആരും സങ്കടപ്പെടരുത്.
നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെ സലാമത്താക്കും. അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹു തആല ആഫിയത്തും ആരോഗ്യവും സിഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിൽ അർപ്പിതമായ വിഷയം ഇഷ്ഖ് എന്നുള്ളതാണ്, സ്നേഹം. ഈ പദം നാം ഒരുപാട് കേട്ടതായിരിക്കാം. മലയാളത്തിലും ഹിന്ദിയിലും ഉറുദുവിലും തമിഴിലും ഇംഗ്ലീഷിലുമൊക്കെ ഒരുപാട് കേട്ട പദമാണ് ഇഷ്ഖ്, സ്നേഹമെന്ന് പറഞ്ഞ പദം. എന്താണ് സ്നേഹം? നാം സാധാരണയായി പറയാറുള്ള മറ്റൊരാളോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയും. ഞാനൊരു ചോദ്യത്തിലൂടെ എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പലതാണ് മുഖ്യ വസ്തു. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മുഖ്യ വസ്തു എന്താകണം എന്നാണ് എൻ്റെ ചോദ്യം. മനുഷ്യർ വ്യത്യസ്തരാണ്, പല ചിന്താഗതിക്കാരാണ്. ആ അടിസ്ഥാനത്തിൽ അവൻ്റെ മുഖ്യമായ വസ്തുക്കൾ വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് പണമായിരിക്കാം അവൻ്റെ ജീവിതത്തിൽ മുഖ്യ വസ്തു. ആ പണത്തിന് വേണ്ടി, ആ പണം ലഭിക്കേണ്ട എന്ത് ദുർമാർഗങ്ങളും അവൻ സ്വീകരിക്കും. ചിലർക്ക് അധികാരമായിരിക്കാം അവൻ്റെ ജീവിതത്തിലെ മുഖ്യ വസ്തു. ആ അധികാരത്തിന് വേണ്ടി ഏത് നീച പ്രവർത്തനങ്ങളും ഏത് കപട പ്രവർത്തനങ്ങൾക്കും അവൻ മുതിരും. ചിലർക്ക് ലഹരിയായിരിക്കാം, ആ ലഹരിക്ക് വേണ്ടി അവൻ എന്ത് തെമ്മാടിത്തരങ്ങളും ചെയ്യും. ചിലർക്ക് കാമമായിരിക്കാം, ആ കാമത്തിന് വേണ്ടി മാതാപിതാക്കളെന്നോ മക്കളോ ഒക്കെ ഒഴിവാക്കാൻ അവൻ തയ്യാറാവും. ഇങ്ങനെ ജീവിതത്തിൽ പലതിനെയും മുഖ്യ വസ്തുവായി കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. എന്നാൽ ഇവിടെയാണ്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മുഖ്യ വസ്തുവായി വരേണ്ടത് എന്താണ്, ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി മാത്രമേ ഉള്ളൂ: അള്ളാഹുവും അവൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിരിക്കണം അവൻ്റെ ജീവിതത്തിലെ മുഖ്യ വസ്തു. മുഖ്യമാകേണ്ടത്, അവിഭാജ്യ ഘടകമാകേണ്ടത് അള്ളാഹുവും റസൂലുമാണ്. അങ്ങനെ ആയാൽ മാത്രമാണ് അവൻ്റെ ഈമാൻ പരിപൂർണമാകുക എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ വച്ച് ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഉമർ അള്ളാഹുവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു: അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ലഅൻത അഹബ്ബു ഇലയ്യ, പ്രവാചകരെ, അങ്ങ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ശരീരം കഴിച്ചാൽ. എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങാണ് എന്ന് പ്രവാചകരോട് ഉമർ റളിയല്ലാഹു തആലാനു പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനോട് പറഞ്ഞു: ഉമറെ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. സ്വന്തം ശരീരത്തേക്കാൾ ഞാൻ നിന്നിലേക്ക് ഇഷ്ടമാകുന്നത് വരെ ഈമാൻ പൂർത്തമാകില്ല, അല്ലെങ്കിൽ ഈമാൻ പൂർണ്ണമാകില്ല ഉമർ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉമറിന് ചേഞ്ച് ഉണ്ടായി. അതാണ് സഹാബത്തിൻ്റെയൊക്കെ ഈമാനിൻ്റെ മാറ്റ്. അവർക്ക് ഉടനെ ചേഞ്ച് ഉണ്ടായി. ആ സെക്കൻഡിൽ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു: അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിനേക്കാൾ അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത്. എൻ്റെ ശരീരത്തിനേക്കാൾ അങ്ങയാണ് എനിക്കിഷ്ടമെന്ന് സയ്യിദന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു ഇത് കേട്ട ഉടനെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനോട് പറഞ്ഞു: അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായത്. നോക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ എത്തിച്ചാൽ, ഉണ്ടായാൽ അവൻ ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചുവെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തെ കാര്യമായി പറഞ്ഞത്, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും അവരിലേക്ക് ഏറ്റവും മറ്റുള്ള വസ്തുക്കളേക്കാൾ ഇഷ്ടമായി തീരുക. ലോകത്തുള്ള എന്തിനേക്കാളും അള്ളാഹുവും പ്രവാചകരും അവനിലേക്ക് ഇഷ്ടമായാൽ അവനക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ പരിപൂർണമാക്കി തരട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി ഇഷ്ടപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി സഹോദരങ്ങളെ,
സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളും പറയാറുണ്ടല്ലോ, പ്രവാചകരെ നമുക്കിഷ്ടമാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ അനുയായിയാണ് ഞാൻ, പ്രവാചകൻ്റെ ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് മനസ്സിൽ തട്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെ പറയുന്ന നേരത്ത് ആ ഒരു പറച്ചിൽ, ആ ഒരു സംസാരം, ആ ഒരു ടോക്ക് നമുക്കൊരു ഫീലിംഗ് ഉള്ള വർത്തമാനമാണോ സഹോദരങ്ങളെ? എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ, ഞാൻ പ്രവാചകൻ്റെ ആളാണ് എന്ന് പറയുമ്പോൾ, അത് നമുക്ക് നൽകുന്നത് ഒരു ഫീലിംഗ് ഉള്ള വർത്തമാനമായിട്ടാണോ? ഇവിടെയാണ് നാം ഓരോരുത്തരും നമ്മുടെ മഹബ്ബത്ത് എന്താണ് എന്ന് വിലയിരുത്തേണ്ടത്. ഇവിടെയാണ് നാം ഓരോരുത്തരും സ്വഹാബത്തിൻ്റെ മഹബ്ബത്ത് മനസ്സിലാക്കേണ്ടത്, പ്രവാചകരോടുള്ള സ്വഹാബത്തിൻ്റെ പ്രേമം നാം മനസ്സിലാക്കേണ്ടത്. നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ഒഴിവാക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഉദാഹരണമായി പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അവിടെ എൻ്റെ പ്രവാചകന് ഇത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമുക്കിഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഒരു കാര്യം ഒഴിവാക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരുപക്ഷെ നാം തയ്യാറായിട്ടുണ്ടാവില്ല. നമ്മുടെ ഇഷ്ടം നാം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ നടത്തുന്ന നമുക്ക് എങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും ഞാൻ പ്രവാചക സ്നേഹിയാണെന്ന്? സ്വന്തം ശരീരത്തെക്കാൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് വരെ യഥാർത്ഥ മുസ്ലിമാവില്ല എന്ന് നാം എല്ലാ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാം, ആ പ്രവാചകനെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നാം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഒഴിവാക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് സഹോദരങ്ങളെ നാം പ്രവാചക സ്നേഹിയായി മാറുക? ഇവിടെയാണ് നാം സ്വഹാബത്തിൻ്റെ പ്രണയം പഠിക്കേണ്ടത്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു, അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലുത്. സ്വന്തത്തെക്കാൾ അവർ ഇഷ്ടപ്പെട്ടത് പ്രവാചകനെ മാത്രമായിരുന്നു. പ്രവാചകർ എങ്ങനെയായിരുന്നു സഞ്ചരിക്കാൻ പറഞ്ഞത്? അങ്ങനെ സഞ്ചരിച്ചു. പ്രവാചകൻ എവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞോ അവിടെ ഇരുന്നു. നമുക്കെ ഇന്നലെ ബദർ നാം അനുസ്മരിച്ചതാണ്. ബദറിലുള്ളവരെ ഇത്ര പവർ അവർക്ക് ലഭിക്കാനുള്ള കാര്യം ആത്മത്യാഗമായിരുന്നു, അഥവാ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്തു പറഞ്ഞോ, അള്ളാഹു എന്തു പറഞ്ഞോ, അതനുസരിക്കാനുള്ള മനസ്സുള്ള ആ ത്യാഗ മനസ്സ് സന്നദ്ധ, അതായിരുന്നു അസ്ഹാബുൽ ബദറിൻ്റെ പവറിനുള്ള കാരണം. എന്തും പ്രവാചകൻ എന്തു പറഞ്ഞോ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെയായിരുന്നു സഹാബത്തിൻ്റെ ജീവിതം. അള്ളാഹുവിൻ്റെ പ്രവാചകരെ സ്വന്തം ശരീരത്തേക്കാൾ അവർ പ്രാമുഖ്യം കൊടുത്തു. പ്രവാചകനെ രോഗമായാൽ സ്വഹാബത്തിന് രോഗമായി. ഇത് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ അരോചകമായി തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് സംശയിച്ചേക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്നാൽ അത് സ്വഹാബത്തിന് രോഗമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന് രോഗമായതിൻ്റെ സങ്കടത്താൽ എനിക്ക് രോഗം വന്നു. ആ പ്രവാചകൻ്റെ രോഗം മാറിയിട്ട് ആ പ്രവാചകനെ കാണാൻ വന്നപ്പോൾ ആ പ്രവാചകനെ കണ്ട സന്തോഷത്താൽ എൻ്റെ രോഗം മാറിയെന്ന്. കണ്ടോ സഹോദരങ്ങളെ, അതാണ് അവരുടെ പ്രേമമെന്ന് പറഞ്ഞത്, ഇഷ്ടമെന്ന് പറഞ്ഞത്, സ്നേഹമെന്ന് പറഞ്ഞത്. അവർക്ക് സ്വന്തം ഇഷ്ടത്തിനേക്കാൾ താല്പര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടത്തിനായിരുന്നു അവർക്ക് താല്പര്യമുണ്ടായത്. അതുകൊണ്ട് ആ സ്വഹാബത്തിൻ്റെ പ്രണയമാണ് നാം കൊണ്ടു നടക്കേണ്ടത്. ആ സ്വഹാബത്തെ എങ്ങനെ പ്രണയിച്ചുവോ അങ്ങനെയാണ് നാം അള്ളാഹുവിൻ്റെ ഹബീബിനെ നാം സ്നേഹിക്കേണ്ടത്. അല്ലാതെ വെറും നാവുകൊണ്ട് മാത്രം പറഞ്ഞാൽ നാം യഥാർത്ഥ പ്രവാചക സ്നേഹികളാവില്ല. ഒരൊറ്റ സംഭവം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഏറ്റവും റസൂലുള്ളാഹിക്ക് എന്താണ് ഇഷ്ടം, അതായിരുന്നു അബൂബക്കറിൻ്റെയും ഇഷ്ടം. സ്വന്തം ഇഷ്ടത്തിനേക്കാൾ സ്ഥാനങ്ങളും പ്രാമുഖ്യവും കൊടുത്തത് പ്രവാചകൻ്റെ ഇഷ്ടത്തിനായിരുന്നു. മക്കം ഫത്ഹിൻ്റെ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അന്ന് അബൂ ഖുഹാഫയ്ക്ക് കണ്ണു കാണില്ലായിരുന്നു, അന്ധനായിരുന്നു. അബൂ ഖുഹാഫയുടെ കൈപിടിച്ച് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് വന്ന സിദ്ദീഖിനോട് പ്രവാചകർ ചോദിച്ചു, ഓ സിദ്ദീഖ്, നമുക്ക് അങ്ങോട്ട് പോയി കാണാമായിരുന്നില്ലേ, അന്ധനല്ലേ, വൃദ്ധനല്ലേ, വൃദ്ധനായ വയസ്സായ പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. കൂടെ ഉണ്ടാവർ ചോദിച്ചു, എന്തിനാ സിദ്ദീഖെ കരയുന്നത്? ഹാദായോ മുഫറഹ, ഇത് സന്തോഷത്തിൻ്റെ ദിനമല്ല സിദ്ദീഖെ, ഇത് സന്തോഷത്തിൻ്റെ ദിനമല്ല സിദ്ദീഖെ, എന്തിന് കരയണം സിദ്ദീഖെ, എന്തിന് കരയണം, സന്തോഷത്തിന് വിശ്രമല്ലേ? അബൂക്ക അസ്ലമ, അങ്ങയുടെ പിതാവ് മുസ്ലിമാ ഇല്ലേ, വനജാമിനാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിന് കരയണം? ഉടനെ മറുപടിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്,
ഹൃദയമെന്ന ഭിത്തിയിൽ നാം ഒന്ന് എഴുതി വെക്കണം സഹോദരങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, ശരി തന്നെയാണ് സ്വഹാബ, എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണെങ്കിലും സ്വഹാബ, പക്ഷേ ഇന്ന് എൻ്റെ പിതാവിന് പകരം റസൂറുള്ളാനോട് ബൈഅത്ത് ചെയ്യുന്നത് റസൂറുള്ള ഇഷ്ടപ്പെട്ട അബൂ താലിബായിരുന്നു എങ്കിൽ എനിക്കതായിരുന്നു കൂടുതൽ സന്തോഷം. കാരണം പ്രവാചകന് ഇഷ്ടമായിരുന്നു അബൂ താലിബിൻ്റെ ഇസ്ലാം. നോക്കണം സഹോദരങ്ങളെ, സ്വന്തം വാപ്പ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് പോലും അവർ പ്രാമുഖ്യം കൊടുത്തത് പ്രവാചകന്റെ ഇഷ്ടത്തിനായിരുന്നു. ഇതാണ് പ്രണയം, ഇതാണ് സ്നേഹം, ഇതാണ് സഹാബത്തിൻ്റെ പ്രണയങ്ങളൊക്കെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ വാർത്ത അറിഞ്ഞിട്ട് അന്ധനാവാൻ വേണ്ടി ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച നഷ്ടമായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, പ്രവാചകനില്ലാത്ത മദീനത്തേക്ക് ഇനി ഞാനില്ല, എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഷാമിലേക്ക് നാടുവിട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സഞ്ചരിച്ച മദീനത്ത് കൂടെ ഞാൻ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞ് ജീവിച്ച മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ സ്നേഹിതരുടെ ആ പ്രേമികളുടെ പട്ടിക നീണ്ടുപോകുന്നു. സഹോദരങ്ങളെ, നമുക്ക് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുഖ്യമായി കൊണ്ട് നടക്കണം. ഒരു 10 മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ടതല്ല പ്രവാചക സ്നേഹമെന്ന് ഉണർത്തിക്കൊണ്ട് ആ പ്രവാചകനെ പരിപൂർണമായി നാം പിൻപറ്റാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചുരുങ്ങിയ വോയിസിൽ ഒരു പ്രവാചക സ്നേഹമല്ല പറയുന്നത്, മറിച്ച് ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബാണ്, മുഹമ്മദ് റസൂലുള്ളയാണ് എന്ന് ഉണർത്തൽ മാത്രമാണ്. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ചിന്തയും കൽബും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമീന റബ്ബ്, ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെയും സമുദായത്തെയും ലോകത്തെയും അള്ളാഹു സലാമത്താക്കട്ടെ. വിശിഷ്ട പ്രവാസ ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നല്ല സഹനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവരെയും സലാമത്താക്കട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമാക്കി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ശിഷ്ടകാലം തഖ്വയോടെ ജീവിക്കാനും ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ, വിശുദ്ധ റമദാന ദിവസങ്ങൾ പരമാവധി നന്മയിൽ ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമീന റബ്ബ്, ഇരു ലോകത്തും വിജയിച്ച ഭാഗ്യവാന്മാരിൽ നമ്മളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും സംവദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.